അങ്ങനെ മാറിയേക്ക്, പാസ്വേർഡിനെ കണ്ടില്ലേ, ഒന്ന് ബഹുമാനിച്ചൂടെ. ഇല്ലേ ഇവരെ ബോഡി വന്നോ പറഞ്ഞു നാക്കെടുത്തിട്ടില്ല 100 പൈസ. പണ്ട് നമ്മൾ സ്കൂളിൽ പോയിരുന്ന കാലത്ത് മൂപ്പര് പോകുമ്പോൾ അണ്ടി വെറുക്കാൻ പോകുമ്പോ മൂപ്പര് മുണ്ടു നോക്കി കാണിച്ചു തരും. പാവം, നല്ലൊരു മനുഷ്യനെ. അതല്ലേ, അങ്ങനെ നല്ല മനസ്സിന് ദൈവം നേരത്തെ വിളിക്കും. അതൊക്കെ വെറുതെ പറയാ. അങ്ങനെ ഇനിയും ഗാന്ധിനൊക്കെ പ്രസവത്തിലെ മരിപ്പിക്കല്ലേ. കുപ്പി കൊണ്ടുവന്നു കേട്ടു, സ്വീകരണം കിട്ടിയെന്ന് കേട്ടു. വെറും കുപ്പിയല്ല, സൽസ സൽസ കുപ്പിയാ കൊണ്ടുവന്നേ. പറയട്ടെ, ഇപ്പൊ താളെങ്ങനെങ്കിലും അറിയിക്കാൻ കേട്ടോ. നാലാളെ കണ്ട വായില് വിടൽസ് മാത്രം വരുന്ന വാസുവിന്റെ സൽസകഥ ഒരു 4000 ആൾക്കാർ അറിഞ്ഞു. ആ അറിഞ്ഞവരുടെ കൂട്ടത്തില് വാസുവിന്റെ മകള് തങ്കമണിയെ കെട്ടാനിരുന്ന ചെക്കന്റെ വീട്ടുകാരുണ്ടായിരുന്നു. അതോടെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ തങ്കമണി വീണ്ടും തുറന്നു ആഭരണപ്പെട്ടി. എന്റെ യൂണിഫോം അടിച്ച എന്റെ സുഖനേട്ടാ നിങ്ങൾ ഇങ്ങനെ മയമില്ലാതെ സംസാരിക്കുന്നത്. എന്തേ, നിങ്ങൾ അടിക്കാൻ തുണി എന്നിട്ട് ഒരു മാസം ഇല്ലായിരുന്നു? ഞങ്ങൾ ഈ ടൈലർമാർക്ക് തുണിപ്പിച്ച് ഒരു മാസങ്ങളിൽ കടയിൽ ഇങ്ങനെ ഇരുന്ന് കാണണം. എന്നാലേ അടിക്കാൻ ഇൻട്രസ്റ്റ് വരൂ. ഒന്ന് പൊട്ടിച്ചിട്ട് ഷർട്ട് അടിപ്പിക്കാൻ അറിഞ്ഞുണ്ടായിട്ടല്ല നാളെ എന്റെ പെങ്ങളെ കല്യാണ നിശ്ചയമായിപ്പോയി. സ്വാതന്ത്ര്യദിനത്തിൽ അന്ന് പരേഡിനിടേണ്ട യൂണിഫോമാ. അന്ന് രാവിലെ ഞാനി വരും. അപ്പൊ നീ ഇതുപോലെ ടൈലർമാരെ സുഖം കാണിച്ചോണ്ടല്ലോ, ഞാൻ തനി പോലീസാർ സുഖം കാണിക്കും. പതിനഞ്ചാം തീയതി നേരത്തെയാ. പിന്നെ വൈകുന്നേരം കുപ്പി എടുക്കല്ലേട്ടാ. ഈ ചൂലിന് എന്താ വില? 10 രൂപ. എവിടെ സുമതിയെ എല്ലാരും കൂടെ? ഇന്ന് കുഞ്ഞിരാമിന്റെ കല്യാണ നിശ്ചയമല്ലായിരുന്നോ? നമ്മുടെ കോൺസ്റ്റബിൾ സുഗണന്റെ പെങ്ങൾ രേഷ്മയായിട്ട്. ഇവിടെ ആരോ പറയുന്ന കേട്ടു, ഞാൻ വിചാരിച്ചു ക്ഷണിക്കുമെന്ന്. ഓ, അങ്ങനെ അധികാരിയൊന്നും ക്ഷണിച്ചില്ല. കുഞ്ഞിരാമൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിലേ ഉണ്ടായിട്ടുള്ളൂ. അടുത്ത കൊല്ലം അവന് ലീവിന് വരുമ്പോ കല്യാണം നടത്തും. അന്ന് ആദ്യത്തെ കല്യാണക്കൊരു പരമ്പോട്ടെ. പിന്നെ പഴയൊരു വെല്ലുവിളിയുടെ കാര്യത്തില് ഇതോടെ ഒരു തീരുമാനമായിട്ടുണ്ടാവും അല്ലേ പരമേട്ട? പിന്നെ ഓ, അതങ്ങ് കേട്ടാ മതി, ചൂല് വേണ്ട. സാരമില്ല വാസട്ടോ, നിങ്ങളൊരു കഥ പറഞ്ഞാ ഈ വിഷമെല്ലാം മാറും. പോടാ.